ഹായ് എവരിവൺ. കണ്ണാടി ചെടികൾ അഥവാ കോളിയസ് എന്നറിയപ്പെടുന്ന ചെടികളാണ് കേട്ടോ ഇത്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയുമൊന്നും വേണ്ടെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെയൊക്കെ ഒരുവിധം എല്ലാ വീടുകളിലും ഈ ചെടി സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. അതിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഈ ചെടിയുടെ ഇലകളുടെയൊക്കെ കളറും അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ്സൊക്കെയും സൂര്യപ്രകാശത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ ബേസിക്കലി ഇതൊരു ഷെയ്ഡ് ലവ്വിങ് പ്ലാന്റ് ആണ്. ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണെങ്കിൽ കൂടുതൽ ഇതിന് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇതിപ്പോൾ മോർണിംഗ് ലൈറ്റും അതേപോലെ തന്നെ ഈവനിങ് ലൈറ്റും ഡയറക്റ്റ് കിട്ടുന്ന സ്ഥലത്താണ് ഈ ചെടി വെച്ചിട്ടുള്ളത് എങ്കിൽ നല്ല ഭംഗിയുള്ള നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറിൽ ഇത് നിൽക്കും. ഇപ്പോൾ ഈ ചെടീനെ ഇപ്പോൾ ഒരു ബ്രൗണും ഇതും ഗ്രീനും കളറല്ലേ. ഇതിപ്പോൾ തണലത്താണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ കുറഞ്ഞ് ചിലപ്പോൾ ഫുൾ ബ്രൗൺ കളറിലൊക്കെ നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ അതൊരു പ്ലെയിൻ ഷെയ്ഡിലേക്ക് വരാറുണ്ട്. പിന്നെ ഇതാ ഇതിൻ്റെ ഇപ്പോൾ ഈ ഫ്ലവർ സ്പൈക്സ് ഉണ്ടല്ലോ, ഈ പൂക്കൾ വരുന്നത്, അതൊക്കെ നുള്ളി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ബുഷിയായിട്ടൊക്കെ വളരും കേട്ടോ. ഈ തുമ്പിൽ കാണുന്നൊക്കെ നുള്ളി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ച ഇങ്ങനെ മുരടിച്ച് നിൽക്കും. പിന്നെ അതിൻ്റെ വാട്ടറിങ് കാണുന്നുണ്ടെങ്കിൽ നിലത്താണെങ്കിൽ ഡെയിലി നനയ്ക്കുക, നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ, ചട്ടിയിലാണെങ്കിൽ ചിലപ്പോൾ രണ്ട് നേരമൊക്കെ നനയ്ക്കേണ്ടി വരും. പിന്നെ ഇതിൽ മെയിനായിട്ട് കീടബാധ എന്ന് പറഞ്ഞാൽ ഈ ഇലതീനി പുഴുക്കളാണ്. അതായത് ഇല ചുരുട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കില്ലേ അങ്ങനത്തെ അതും, പിന്നെ അതേമാതിരി ആംഫിഡ്സും മീലിബഗിൻ്റെ ഒക്കെ ഷൈൻലിങ്ങൾ നന്നായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഇതായി തന്നെ കണ്ടോ, ഈ ഇലയുടെ ഉള്ളിൽ കണ്ടില്ലേ അതിനകത്തൊരു പുഴുവായിരിക്കും. ഇത് വന്നു കഴിഞ്ഞാൽ ചെടികളെല്ലാം നശിച്ചു പോവും. ഇതിങ്ങനെ എല്ലാത്തും ഇലകൾ കംപ്ലീറ്റ് ചുണ്ട് ചുണ്ട് ചുറ്റിട്ട് അത് കംപ്ലീറ്റ് ചെടി അപ്പാടെ അങ്ങോട്ട് ഇല്ലാതെയാക്കും. അപ്പോൾ ഇത് വരാതിരിക്കാൻ നമുക്ക് ഏതെങ്കിലും ഒരു ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാം. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സോപ്പ് വാട്ടർ ലിക്വിഡ് ഉണ്ടല്ലോ, അത് നമുക്ക് തെളിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അത് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഒരു 4 തുള്ളി നീം ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയാവും. ഈ ചെടി പൊതുവേ എല്ലാ ടൈപ്പ് സോയിലും നന്നായി വളരും കേട്ടോ. ഇതിനധികം വളം ഒന്നും ഭയങ്കരമായിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അഥവാ ഇടുകയാണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് സാധാരണ ഏതെങ്കിലും കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയാവും. പിന്നെ ബോൺ മീലോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇപ്പോൾ ഇപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസറാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം NPK 10 10 10 നല്ലതാണ്. അതേമാതിരി എപ്സം സോൾട്ട് അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ചെടിക്ക്. കമ്പുകൾ മുറിച്ച് നട്ടിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാറ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തുകളൊക്കെ വീണിട്ട് നിറയെ തൈകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കളേഴ്സ് ഇപ്പോൾ 3-4 കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ മിക്സ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ അതൊക്കെ തനിയെ കുഞ്ഞു കുഞ്ഞ് തൈകൾ നിറയെ മുളച്ച് വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. താങ്ക് യു.